എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും അതുപോലെ എൻ്റെ ഗുരുജിക്കും പാദപ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് ഗുരുജി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വന്ന് പറഞ്ഞൊരു കാര്യമാട്ടോ, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്താണെന്നറിയോ, നമുക്ക് നമ്മളോട് എന്താ വളരെ സ്നേഹവും വിശ്വാസമൊക്കെ ഒരാൾ നമ്മളോട് വന്ന് കള്ളം പറയാന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്താൽ എന്താവും നിങ്ങൾക്ക് തോന്നുക, ആ ദുഃഖം തോന്നും, ദേഷ്യം തോന്നും, എന്താ ഹോ ഞാൻ ഇത്രയും വഞ്ചിക്കപ്പെട്ടല്ലോ എന്ന് തോന്നും, അതുപോലെ നിരാശ തോന്നും, അനുകമ്പ തോന്നും, നമ്മുടെ മനസ്സെന്താ ആകപ്പാടെ തകർന്നു പോയതുപോലെ തോന്നും, അവരോടുള്ള ബഹുമാനം പോലെ നമുക്കെന്താ നഷ്ടപ്പെടും, അതുപോലെ അത്ഭുതം, ഹോ ഇവരൊക്കെ ഇങ്ങനെയായിരുന്നോ, ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയണോ എന്നോടെന്ന് തോന്നും അല്ലേ, ഞെട്ടൽ തോന്നും, അമ്പരപ്പ് തോന്നും അല്ലേ. അപ്പം എന്താ ഈ അടുത്ത കാലത്തായിട്ട് എന്താ ഗുരുജിയോട് ഒരാൾ കള്ളത്തരം പറഞ്ഞു. അതുപോലെ തന്നെ എന്താ എനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാലം മുന്നേ ഇങ്ങനെ ഒരാൾ വന്നിട്ട് എന്നോട് കള്ളത്തരമൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഗുരുജിയുടെ അനുഗ്രഹമായിരിക്കണം, അല്ലാതെ വേറെ ആരുടെ അനുഗ്രഹം, ഭഗവാന്റെയും എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ സമയം തന്നെ ആ ഒരു 5 മിനിറ്റിന് ശേഷം തന്നെ എന്താ അതെനിക്ക് എന്താ മുമ്പ് തന്നെ തെളിയിച്ചു എന്ന് അവരൊക്കെ പറഞ്ഞത്, വെറും എന്താ ഉണ്ടാക്കിയ അവർക്ക് കള്ളത്തരം പറയാനറിയില്ല, അല്ലെങ്കിൽ നുണ പറയാനായിട്ട് അറിയില്ല, അല്ലാണ്ട് എൻ്റെ മുമ്പിൽ അത് എന്താ ശരിക്കും സത്യമായിട്ട് കാണിച്ചു തരുമോ, ഇല്ല. അവർക്ക് നമ്മളോട് ഇഷ്ടമില്ല, എന്താ പറയുക, നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതിനെന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞു, അല്ലെങ്കിൽ നുണ പറഞ്ഞു അല്ലേ, അത് പോട്ടെ. പക്ഷേ അന്ന് വല്ലാത്തതാ ഗുരുജി പറഞ്ഞ പോലെ നിരാശ തോന്നുന്നു, വല്ലാത്ത വിഷമം തോന്നി, അങ്ങനെയൊക്കെ വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി. പക്ഷേ പിന്നെ പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല, പോകേണ്ട ഒരു പൊക്കോട്ടെ, എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു എന്താ ഭഗവാൻ തന്നെ ഗുരുജി തന്നെ എൻ്റെ കൂടെ നിർത്തും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അത് ഗുരുജി തന്നെ ബോധ്യപ്പെടുത്തി തന്നു. ഇതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഗുരുജി ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണ്. എന്താണെന്നറിയോ, ഗുരുജിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായി എന്നാണ് പറയണേ. ഗുരുജിയുടെ അടുത്ത് പോയിട്ടേ ഒരാൾ നുണ പറഞ്ഞു. അപ്പോഴെന്താണെന്നറിയോ, നുണ പറഞ്ഞപ്പോൾ എന്താ ഗുരുജിക്ക് വലിയ സന്തോഷം തോന്നിയെന്ന്, ആ നുണ പറഞ്ഞ ആളോടെ എന്താണെന്നറിയോ സ്നേഹം തോന്നി അവരോട്. കാരണം എന്താന്ന് പറയാണ് ഗുരുജിയെ, അവർ നല്ല നുണയനല്ലായിരുന്നു. എന്താ കാരണം, വിദഗ്ധനായ നുണയനായിരുന്നു എങ്കിൽ അവർ പിടിക്കപ്പെടില്ലായിരുന്നു. എന്താ ഒരു കള്ളം സമർത്ഥമായി പറയാൻ പോലും അറിയാത്ത വിധം നിഷ്കളങ്കരായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി ആർക്ക്, ഗുരുജിക്ക്. അപ്പോൾ എന്താ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ അവർ എന്താ ആ നല്ല വലിയ നുണയനാണ് എന്ന് നമുക്ക് തോന്നിയേനെ അല്ലേ. എന്താ അതിൽ സമർത്ഥിച്ച് 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 അവൻ പറഞ്ഞതാണ് ശരി എന്നാക്കി വെക്കൂ അല്ലേ. അങ്ങനെയുള്ളൊരു നുണയനായിരുന്നെങ്കിൽ എന്താ നുണയൻ തന്നെ എന്ന് പറയാം. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു വിധം നമ്മളൊരു നുണ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊക്കെ ബബബ പഠിക്കില്ലേ നമ്മൾ. അതേപോലെ ആ ഗുരുജിയുടെ മുമ്പിലും എന്താ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഗുരുജിക്ക് മനസ്സിലായി ഇവൻ നല്ല നുണയനല്ല, ഇവൻ നിഷ്കളങ്കനാണ് എന്നാണ് പറയുകയാണ്. അപ്പോഴെന്താ നുണയനെന്ന് നിങ്ങൾ വിളിക്കുന്നവർ നല്ല നുണയന്മാരല്ല, അവർ നിഷ്കളങ്കരാണ്. അങ്ങനെയല്ലേ, അതുകൊണ്ടെന്താ നിങ്ങൾക്ക് ഈ മനസ്സിൻ്റെ അഭ്യാസങ്ങളിൽ ഒന്നും കടന്നു പോകേണ്ട കാര്യമില്ല, പകരം എന്താ അവരെയും കൂടി സ്നേഹിക്കണം അല്ലേ. നമ്മുടെ ശത്രുവിന് പോലും നമ്മളെന്താ സ്നേഹം കൊടുക്കണം, എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കണം എന്നാണ് നമ്മളോട് ഗുരുജി പറയുന്നത്. നമ്മൾ ആരെങ്കിലും അത് ചെയ്യാറുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരോട് ദേഷ്യം കാണിച്ചടക്കല്ലേ ചെയ്യുക അല്ലേ. പക്ഷെ ഗുരുജി പറയണം അവരോട് പോലും സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് നമ്മളോടും പിന്നെ പിന്നെ എന്താ സ്നേഹം വന്ന് നിറയും. അതാണ് എന്താ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ഗുരുജി പറഞ്ഞിരുന്നത്. അതാണ് ഗുരുജി എന്നോടും പറഞ്ഞിരുന്നത്, എല്ലാവരെയും സ്നേഹിക്കണം, സ്നേഹിക്കാൻ പഠിക്കുക അല്ലേ, ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യമൊന്നും കാണിക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് നമുക്ക് ജീവിതത്തിലും അത് പാഠമായി എടുത്ത് നമുക്കത് പ്രവർത്തിക്കാം അല്ലേ. ഈ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എൻ്റെ ഗുരുജിയും
എൻ്റെ എല്ലാ ഗുരുക്കന്മാരും പൊറുക്കണം, തെറ്റുകളൊക്കെ പൊറുക്കണം കേട്ടോ. അതുപോലെ എൻ്റെ ഈ വാക്കുകൾ എൻ്റെ ഗുരുജിയുടെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായി അർപ്പിക്കുന്നു. ജയ് ഗുരുദേവ്. निसार यह संसार में शिव नाम केवल सार है, शिव शक्ति है